ഒരു 30 വയസ്സ് കഴിഞ്ഞ പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകൾ വിടാൻ തുടങ്ങും അല്ലേ? ഇതിലും പരം ഒരു ടെൻഷൻ പറയാനുണ്ടോ? മുഖത്തെ ചുളിവുകളെ ഒരു പരിധി വരെ തടയാൻ ചില ഭക്ഷണങ്ങൾക്ക് സാധിക്കും. അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ജിഷാമേരി, ഹോമിയോ ഡോക്ടറാണ് കേട്ടോ. നമ്മുടെ ചർമ്മത്തെ നശിപ്പിക്കുന്ന ചില പദാർത്ഥങ്ങളാണ് ഫ്രീ റാഡിക്കലുകൾ. അപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാനും കൊളാജൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ചർമ്മത്തെ മൃദുവായി സംരക്ഷിക്കാനും സാൽമൺ മത്സ്യത്തിന് സാധിക്കും. ഈ സാൽമൺ മത്സ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്ന് പറയും. ആ ചെമ്പല്ലി കറി വെച്ചിട്ട് കഴിക്കണം കേട്ടോ, ഇതൊന്നും കഴിക്കരുത്. പിന്നെ ഉള്ളത് പേരയ്ക്ക, നെല്ലിക്ക, നാരങ്ങ, പൈനാപ്പിൾ, ഇതൊക്കെ എന്തിൽ റിച്ചാണെന്ന് അറിയോ? വിറ്റമിൻ സി ഉണ്ട് ധാരാളമായിട്ട്. അപ്പോൾ അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തെ പ്രായമാകാതെ സൂക്ഷിക്കാൻ കഴിവുള്ള ചില പദാർത്ഥങ്ങൾ അടങ്ങിയ മറ്റൊരു വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അതും എന്നും ചെറുപ്പമായിരിക്കും നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ടത്തെ നമ്മുടെ എല്ലാ കറികളിലും മഞ്ഞൾ ഉൾപ്പെടുത്തുന്ന ശീലം നമുക്കുള്ളത്. ഇനി ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഗ്രീൻ ടീ. നമ്മളൊക്കെ ചിലപ്പോൾ കുടിക്കുന്നുണ്ടായിരിക്കാം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ഫൈറ്റോ കെമിക്കലുകൾ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള സംഗതിയാണിത്. അതുപോലെ ചീര പോലെയുള്ള ഇലക്കറികൾ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് പോലെയുള്ള വസ്തുക്കൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് കേട്ടോ. അവക്കാഡോ പണ്ടൊന്നും നമ്മളധികം കേട്ടിട്ടില്ല, പക്ഷേ ഇപ്പം അത് കോമൺ ആണ്. അത് ആരോഗ്യകരമായി കൊഴുപ്പുകൾ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ് ധാരാളം ഉണ്ടെന്ന് പറയുന്നത്, അപ്പോൾ മുഖത്തിൻ്റെ വാർദ്ധക്യ സാധ്യതയെ ചെറുക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഓറഞ്ച്, മധുരക്കിഴങ്ങ്, മത്തങ്ങ, ഇതിലൊക്കെ ബീറ്റാ കരോട്ടിൻ ഉണ്ട്. ഇത് വൈറ്റമിൻ എ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ മാറ്റപ്പെടും. പിന്നീട് ബ്രോക്കോളിയാണ്, അതിലും ഉണ്ട് വിറ്റമിൻ സി. അത് കൊളാജൻ ഉൽപ്പാദനത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്രയും ഫുഡ് കഴിച്ചാൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഷൈനി ആയിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അധികം പ്രോസസ്സ് ചെയ്യരുത്. അതായത് ഒരുപാട് മസാലയും മുളകും ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എത്രത്തോളം കുക്ക് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞു വരുന്നു എന്നാണ് പറയണേ. അപ്പോൾ കഴിയുന്നതും റോ ആയിട്ട് അല്ലെങ്കിൽ അധികം കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ തുടങ്ങാമല്ലോ. ഇത്തരം പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ മുഖത്തിൻ്റെ സംരക്ഷണം നമ്മൾ ചെയ്താൽ ഒരു ക്രീമിൻ്റെയും കെമിക്കലിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ തേച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കുളിക്കാം. അപ്പോൾ കഴുകി കളയാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ഡവ് സോപ്പും അതുപോലെ ചെറുപയറുപൊടി ഉപയോഗിക്കാം. ഇത് ഞാൻ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഞാൻ സ്വന്തമായി ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസ് അതല്ലെങ്കിൽ മൃതകോശങ്ങളെ റിമൂവ് ചെയ്യാൻ ഈ ചെറുപയറുപൊടി സഹായിക്കുന്നു. വെളിച്ചെണ്ണ ഏറ്റവും നല്ല നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിന് വേറെ ഒരു മോയ്സ്ചറൈസും നമ്മൾ യൂസ് ചെയ്യേണ്ട. യൂഷ്വലി നമ്മൾ കെമിക്കൽസ് ആയിട്ടുള്ള ഈ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്ത് കഴിയുന്ന എല്ലാവർക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പിന്നെയും അത് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പരിഹാരം എന്നോണമാണ് ഈ കോക്കനട്ട് ഓയിൽ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതും ആളുകൾക്ക് സജസ്റ്റ് ചെയ്ത് തുടങ്ങിയതും. സോ ഭയങ്കര എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണക്രമവും ഈ രീതിയിലുള്ള കുളി നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് അതല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ വസിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് മുഖത്തിൻ്റെ ആ ഒരു ചർമ്മകാന്തി നിലനിർത്താനായിട്ട് മറ്റൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധുക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു പുതിയ ആരോഗ്യ വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷാമേരി.